ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 5 ജില്ലകളിലാണ് ഇന്ന് പ്രചാരണം അവസാനിക്കുന്നത്. കൊല്ലത്തുനിന്നുള്ള വിശദാംശങ്ങളുമായി ഇപ്പോൾ സലിം മാലിക്കാണ് ചേരുന്നത്. സലിമിലേക്ക് പോകാം. സലിം, പഴയ പോലെയുള്ള ആവേശ ചിത്രം തന്നെയാണോ ഇപ്പോൾ കൊല്ലത്ത് കാണുന്നത്? ഈ കൊട്ടിക്കലാശത്തിന് പഴയ ആ വർണ്ണാഭമായ അന്തരീക്ഷം ഉണ്ടാകുമില്ലല്ലോ, മറിച്ച് ഏത് തരത്തിലാണ് ഇപ്പോൾ മുന്നണികൾ ഈ അവസാനഘട്ട പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? സലിം, ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ കൊട്ടിക്കലാശത്തിന് പഴയ വർണ്ണാഭം ഇല്ലെങ്കിൽ പോലും ആവേശത്തിന് ഒരു തരിമ്പും കുറവില്ല. അതിരാവിലെ മുതൽ തന്നെ 3 മുന്നണികളും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ, പരസ്യ പ്രചരണ പരിപാടികളുമായി തന്നെ നിരത്തുകളിലുണ്ട്. പ്രത്യേകിച്ചും അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിലും ഒപ്പം തന്നെ സ്വീകരണ പര്യടനങ്ങളിലുമായി സ്ഥാനാർത്ഥികൾ തിരക്കിലാണ്. ഒപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ബൈക്ക് റാലികളായിരുന്നു. വിവിധ സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള ബൈക്ക് റാലികൾ ജില്ലയിലെമ്പാടും നടക്കുന്നുണ്ട്. ആ നിലയിൽ ഒരു കലാശക്കൊട്ടിൻ്റെ രൂപത്തിലേക്ക് ഇല്ലെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് അവസാന ദിവസമായ ഇന്ന് നടത്തുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പ്രചരണം അവസാനിക്കാൻ ബാക്കി. അവസാന ഘട്ടത്തിൽ ബൈക്ക് റാലിയോടുകൂടി സമാപിക്കാനായിരുന്നു വിവിധ മുന്നണികൾ പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴ വില്ലനായി എത്തുന്നുണ്ട്. ജില്ലയിൽ എമ്പാടും മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ ഒരുപക്ഷെ ജില്ലയിലെ പ്രചരണ അവസാന ഘട്ടത്തിലെ പരസ്യ പ്രചരണത്തിനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാരണം ഇനി 2 മണിക്കൂറിലധികം മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കാനുള്ളത്. ആ സമയത്ത് മഴ എത്തുന്നത് ഇവരുടെ പരസ്യ പ്രചരണത്തിനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. എന്നിരുന്നാൽ പോലും ആവേശം ചോരുന്നില്ല. കാരണം 3 മുന്നണികളും ജില്ലയിൽ വലിയ പോരാട്ടത്തിനാണ് ഇപ്പോൾ കളമൊരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ വലിയ പരാജയത്തിൽ നിന്നും മുന്നിലേക്ക് വരാൻ UDFന് വിജയം വളരെ അത്യാവശ്യമാണ്. പഞ്ചായത്തിൽ 4 പഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു ജില്ലയിലെ ആകെ 68 ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടിയിരുന്നത്. അതുൾപ്പെടെ മറ്റുള്ളവരെ ചേർത്തുകൊണ്ട് 11 പഞ്ചായത്തുകൾ മാത്രമായിരുന്നു ഭരിക്കാൻ അവസരം ലഭിച്ചിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ സമ്പൂർണ്ണ പരാജയമായിരുന്നു. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും എല്ലാം പരാജയമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കാനാണ് UDF ശ്രമിക്കുന്നത്. അതിനായുള്ള പരമാവധി വിമതന്മാരെ ഒഴിവാക്കാനുള്ള ശ്രമം അവസാനഘട്ടം വരെ നടന്നിരുന്നു. ഏറെക്കുറെ അത് വിജയിക്കുകയും ചെയ്തു. LDFും കഴിഞ്ഞ തവണ വന്ന വലിയ വിജയം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് LDFന്റെ ശ്രമം. ഒപ്പം തന്നെ BJPയും കളം പിടിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ വലിയ ആവേശകരമായ പോരാട്ടമാണ്. ആവേശകരമായ പോരാട്ടത്തിന്റെ പരസ്യ പ്രചരണം മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലം ജില്ലയിൽ അവസാനിക്കുകയും ചെയ്യും. ഉന്മേഷ്. സലിം മാലിക്കാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് മഴയാണ് അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം എത്തുമ്പോൾ എന്നാണ് സലിം മാലിക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.